ചെയ്യുന്നതിൻ്റെ അവാർഡൊക്കെ കിട്ടിയിരുന്നു. ബിസിനസ് ഇൻസൈറ്റ് ഞാൻ ആദ്യം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ സഹസുഹൃത്തുക്കളൊക്കെ ആക്ച്വലി എനിക്ക് ഒരു ദിവസം കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എൻ്റെ അനുഭവത്തിലുള്ളത്. ബിസിനസ്സിൻ്റെ ഇതെൻ്റെ ആദ്യത്തെ ബിസിനസ്സുണ്ട്. എൻ്റെ ശരിക്കും പറഞ്ഞ രാമക്കിൽമയുടെ ഞാനിപ്പോൾ നടത്തി വരുന്ന ബിസിനസ് സിയോൺ ഹിൽ റിസോർട്ട് അതിനോട് അനുബന്ധിച്ചൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് തന്നെ. അത് അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ കട്ടപ്പനയെന്ന് അതിൻ്റെ ഒരു ഇത് ഞാൻ പറയാം. കട്ടപ്പനയെന്ന് 24 kilometers സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു ഏരിയയാണ് രാമക്കിൽമയുടെ. കമ്പംതേനി ബോർഡറിന്ന് ഒരു 17 kilometers മുകളിലോട്ട്, അതായത് ഹിൽ ടോപ്പാണ്. ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഹിൽ ടോപ്പിലേക്കുള്ള പ്ലേസിലേക്കാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. നമ്മുടെ സെൻട്രൽ പാർട്ടായിട്ടാണ് വരുന്നത് ആക്ച്വലി. കട്ടപ്പനയുടെ റൈറ്റ് സൈഡ് വന്ന് കുമിളി, ലെഫ്റ്റ് സൈഡ് വന്നാൽ സ്ട്രെയിറ്റ് പാർട്ടാണ് രാമക്കിൽമയുടെ. അവിടെ ഒരു അവിടെ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊറോണ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ബിസിനസ്സാണ്, ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഫീൽഡാണ് ഈ ടൂറിസം. അതിൻ്റെ ഒരു വിക്ടിം കൂടിയാണ് ഞാൻ ആക്ച്വലി. എന്നിലും തളരാറ് പിടിച്ചു തന്നെ പോകുന്ന രണ്ട് കാര്യങ്ങൾ എനിക്കിവിടെ സമയമില്ല, എല്ലാവരും വിശന്നിരിക്കുന്നതെന്ന് അറിയാം. എന്നാലും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ശരിക്ക് കഴക്കൂട്ടം ട്രിവാൻഡ്രം കഴക്കൂട്ടത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഔട്ട്സൈഡ്സിൽ പഠിച്ചു. ഒരു എൻ്റെ ആഗ്രഹം നല്ലൊരു ഭാര്യ, വീട്ടമ്മ, കുടുംബിനി, മക്കളെയൊക്കെ വെച്ച് അങ്ങനെ ആ കാലത്തൊക്കെ അങ്ങനെ ആയി കഴിയാനായിട്ട് ഞാൻ ശരിക്കും ആഗ്രഹിച്ചത്. എന്നിട്ട് ഒരു കല്യാണം കഴിഞ്ഞ ഒരു 8 വർഷം വരെയും 2 കുട്ടികളുണ്ട് എനിക്ക്, ഒരു മോളും മോളും. ഹസ്ബൻഡിനൊന്ന് പറയത്തൊക്കെ ജോലിയൊന്നും ആ സമയത്തിൽ ഞങ്ങളൊരു സാധാ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളത്. ആ ഒരു ഇതിനെ എനിക്ക് ജോലിക്ക് പോയി വന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ശ്രീമാൻ ചാക്കോക്കോ സാറിൻ്റെ കൂടെ ഡി ബി ഓട്ടോമൊബൈൽസിൻ്റെ കൂടെ ട്രാവൻകൂർ ഹെറിറ്റേജിലേക്ക് ഒരു ബ്യൂട്ടി പാർലർ ഞാൻ ഷെയർ ചെയ്ത്, അതായത് സാറുമായിട്ട് ഷെയർ ചെയ്ത് ഞാനേ വന്ന ആദ്യം പാർലർ സ്റ്റാർട്ട് ചെയ്തു ഫോറിനേഴ്സിന്. അത് ഞങ്ങളൊരു ഇതിൽ ചെയ്തിട്ട് വന്നിട്ട് പാർട്ട്ണർഷിപ്പ് പോലെയാണ് ചെയ്തത്. ഒരു 2-3 years എനിക്ക് നടത്താൻ പറ്റിയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ സാറ് തന്നെ ഏറ്റെടുത്തത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ എന്നെ എംപ്ലോയ് ആക്കി. അപ്പോൾ എനിക്കത് അത്ര കംഫർട്ടായി തോന്നാത്തതുകൊണ്ട് പിന്നെ ഞാൻ ICIC എല്ലാവർക്കും അറിയാം ട്രിവാൻഡ്രം ICIC പ്രൊഡക്ഷനിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരുപാട് ക്വാളിഫിക്കേഷൻ ആയിരുന്നില്ല, BA ഹിസ്റ്ററിയാണ് എൻ്റെ മെയിൻ. അപ്പോൾ ഞാൻ ആ പ്രൊഡൻഷ്യയിലേക്ക് വന്നപ്പോൾ ഞാൻ ചെയ്യുന്ന ഏത് ജോലി ചെയ്താലും ഞാനൊരു ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടെ ചെയ്യുന്ന എൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു എൻ്റെ ഒരു ഫ്രണ്ട് വഴി. അപ്പോൾ അവിടുത്തെ ICIC ഈസ്പോട്ടായിരുന്നു ആ ഓഫീസ്. ഫസ്റ്റ് ലേഡി MPRT അച്ചീവ്മെൻ്റ് എനിക്ക് അവിടെ നിന്ന് ആദ്യം കിട്ടി. ഫസ്റ്റ് ഫാസ്റ്റസ്റ്റ് MPRT 3 മാസം കൊണ്ട് തന്നെ MPRT അച്ചീവ്മെൻറ്റ് അവിടെ നിന്ന് ചെയ്തു. ഫസ്റ്റ് ലേഡി MPRT ഇൻട്രോവാണത്. അങ്ങനെ ഒരു 3 അച്ചീവ്മെൻറ്റ്സായി. 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ യൂണിറ്റ് മാനേജറായിട്ട് എന്നെ നെടുമങ്ങാട് ബ്രാഞ്ചിലേക്ക് മാറ്റി. അങ്ങനെ ഞാനൊരു ബാങ്ക് മാനേജറായിട്ട് ICIC ബാങ്ക് മാനേജറായിട്ട് ഒരു 3 years നെടുമങ്ങാട് ബ്രാഞ്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ HDFCയിലേക്ക് പോയി. അതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഗൾഫിലൊരു ആക്സിഡൻ്റ് ആയ സമയത്ത് പിന്നെ ഒമാനിലായിരുന്നു പുള്ളി. സാധാരണ ഒരു ജോബായിരുന്നു. പിന്നെ ആ ജോബ് റിസൈൻ ചെയ്തിട്ട് എനിക്ക് പുള്ളിയുടെ കൂടെ വിദേശത്ത് പോയി കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റിന് നിൽക്കേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ അനുപമ ഡോക്ടർ അനുപമയ്ക്കായി അറിയാം. അവിടെ ഞാൻ ഡോക്ടേഴ്സ് ഗ്രൂപ്പിലെ മാനേജറായിട്ട് ഒരു 2 years വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് എനിക്ക് കൂടുതൽ അനുഭവം കിട്ടിയത്. കാരണം അവിടെ ഒരു ഈ ഡോക്ടേഴ്സിന് മാത്രം എൻട്രിയുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ ഈ PG അതായത് MDS എടുക്കുന്ന MBBS എൻട്രൻസ് എഴുതുന്നവർക്ക് നമ്മൾ ഫുഡ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ അതായത് അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് കുറച്ച് കിച്ചണിൻ്റെ കുറേ സംഭവങ്ങൾ മാനേജ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുക്കിംഗ് നന്നായിട്ട് പഠിച്ചു. കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു, മാനേജ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ അനുപമ ഡോക്ടർ അനുപമ മാഡത്തിൻ്റെ ഹസ്ബൻഡ് അന്ന് ശ്രീകുമാർ സാറ് എൻ്റെ സെക്രട്ടറി ആയിരുന്നു. പുള്ളി അങ്ങനെ ഒത്തിരി നല്ല ഗൈഡ് ചെയ്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് IMA എന്നുണ്ടായിരുന്നു. അതും ഒരു 2 years എങ്ങനെ നിന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ കയറിയായിരുന്നു ഈ ഇടുക്കി മേഖലയിലേക്ക് ഒരു ലീസിന് പ്രോപ്പർട്ടി ഒക്കെ എടുത്ത്. പുള്ളിയുടെ ഫീൽഡായിരുന്നു ആക്ച്വലി ടൂറിസം ഒക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫീൽഡായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരൻ അത് ലീസിനെടുത്ത് ഒരു പുനർജീനി എന്ന് പറഞ്ഞ ഒരു റിസോർട്ടൊക്കെ എടുത്ത് ലീസിനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത് IMA റിസൈൻ ചെയ്ത് പുള്ളി ഇത്തിരി ഒബേസിറ്റിയൊക്കെയുള്ള ആളാണ്, ഹെൽത്ത് വൈസ് മോശമായിരുന്നു. അപ്പോൾ ഞാൻ സപ്പോർട്ടിന് വേണ്ടി ഞാനും കൂടെ പോയി. അങ്ങനെ ഒരു 4 years എനിക്ക് എക്സ്പീരിയൻസ് അതിനകത്ത് അങ്ങനെ വന്നു. ആ സമയത്ത് ഞങ്ങൾ രാമക്കൽമട എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് കോമ്പൗണ്ട് നോക്ക്, രാമക്കൽമടയുടെ അവർ കുറവൻ കുറത്തി മല, ആ അതിനടുത്തായിട്ട് ഒരേക്കർ സ്ഥലം പച്ചച്ച് പറയാണ്. ഞങ്ങൾ ലീസിനെടുത്ത് 20 years ലീസിന് പ്ലെയിൻ ലാൻഡ് എടുത്തിട്ട് അത് ലാൻഡ്സ്കേപ്പ് എല്ലാം ചെയ്ത് കൺസ്ട്രക്ഷൻ്റെ ആ ഒരു മോഡ് ആയി വരുന്ന സമയത്ത് സ്കെലിറ്റൻ ബിൽഡിങ്ങിൻ്റെ ഇതിട്ടതേ ഉള്ളൂ. ഫൗണ്ടേഷനൊക്കെ ഇട്ട സമയത്ത് ഹസ്ബൻഡിന് കൊറോണ ആയി, കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് 2020 പുള്ളി മരിച്ചു. അപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട്, ഒന്ന് മോള് അന്നേരം ഫാം ഡിക്ക് ബാംഗ്ലൂർ പഠിക്കുകയാണ്, മോൻ ജിയോളജി ആയിട്ട് ട്രിവാൻഡ്രം പഠിക്കുകയാണ്. ശരിക്കും എനിക്കൊരു 3 months എനിക്ക് എന്നെ തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. കാര്യം ഞാൻ വല്ലാതെ ഒരു സ്ട്രഗിൾ ചെയ്ത സമയമായിരുന്നു അത്. ഹസ്ബൻഡ് പോയി, മോളൊരു സ്ഥലത്ത്, മോന് എത്ര തന്നെ ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും മനസ്സ് പതറിപ്പോയ സമയമായിരുന്നു അത്. അപ്പോൾ എനിക്കും കൊറോണ വന്നു, മോനും എല്ലാവർക്കും കൊറോണയൊക്കെ വന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ 3 months കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെ സ്വയം വിചാരിച്ചു ഇങ്ങനെ ഈ സംരംഭം കാര്യം അതൊരു ഞങ്ങളുടെ ഓൺ പ്രോപ്പർട്ടിയാണ്, ഞാൻ ബൈ ചെയ്ത് വേടിച്ച പ്രോപ്പർട്ടിയാണെങ്കിൽ എനിക്ക് വിറ്റിട്ട് പോകാൻ വേണ്ടി, അതൊരു ലീസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എനിക്ക് വിറ്റിട്ട് പോകാനുള്ളതും എനിക്ക് അങ്ങനെ ഒരു ചാൻസ് എനിക്ക് ലൈഫിൽ ഇല്ല. അപ്പോൾ ഞാനത് ഫേസ് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനത് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തു നിന്ന് അന്ന് പിന്നെ എൻ്റെ മമ്മി ഇവിടെ ട്രിവാൻഡ്രം കൈക്കോട്ടം പാത്ത എനിക്കൊരു ചെറിയ വീടുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു, മീൻസ് രാമക്കൽമേട് അറൗണ്ട് 7 hours വൺ വേ ജേർണി ഉണ്ട് അങ്ങോട്ട് ട്രിവാൻഡ്രത്തു നിന്ന്. ഞാൻ രാവിലെ വെളുപ്പിന് 4 ട്രിവാൻഡ്രത്തു നിന്ന് പോകും, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയി അവിടെ കൺസ്ട്രക്ഷൻ നടത്തും. 11 അവിടെ എത്തും. അപ്പോൾ അന്നേരം കോൺട്രാക്ടറെയും എല്ലാവരെയും JCB എല്ലാവരെയും നേരത്തെ പ്ലാൻ ചെയ്ത് വരാൻ പറഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ നടത്തി. അന്ന് കൊറോണ സമയമായിട്ട് നമുക്ക് റൂമൊന്നും കിട്ടത്തില്ല, ആരും തരത്തില്ല, ഒരിടത്തും സ്റ്റേ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ തിരിച്ച് അന്ന് തന്നെ ഒരു 4 ഞാൻ വീട്ടിൽ തിരിക്കും, എല്ലാം ഒരു ഏർപ്പാടൊക്കെ ആക്കി വെച്ച് 4 തിരിച്ച് ഞാൻ വീണ്ടും ഇവിടെ വന്നു. കഴക്കൂട്ടം വരുമ്പോൾ 12:30 മിക്കവാറും. അങ്ങനെ ആഴ്ചയിൽ 2 യാത്ര ചെയ്താണ് ഞാൻ ആ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയത്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഫേമൊന്നുമില്ല, ഒരേക്കറിനകത്ത് ഇപ്പോഴും ഇനിയും ഇനിയും എക്സ്പാൻഷൻ കിടപ്പുണ്ട്. കുറച്ച് റൂംസും ഒരു ഡോർമെട്രി അവിടെ ആ നാട്ടിൽ 7 kilometers റെസ്റ്റോറൻറ്റ് ഇല്ല, നല്ലൊരു റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അപ്പോൾ ഞാൻ ആ റിസ്ക് എടുത്തിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തന്നെ നല്ല ഒരു 60% ഒക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 2 മുമ്പേ മാർച്ച് 27 ഇനാഗ്രേഷൻ ചെയ്ത് എടുത്തായിരുന്നു. അങ്ങനെ ഈ ഒരു 3.5 മാസക്കാലം ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാവൽ ചെയ്ത് പോയി വന്ന് ഞാനത് പൂർത്തിയാക്കി. പിന്നെ ആ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയത് നമ്മളൊരു എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ വല്ല നേട്ടമോ ഒന്നും നമുക്കറിയില്ല, എനിക്കൊട്ടും അറിയത്തില്ല. പക്ഷേ 4 contractors താന് പേരെ എനിക്ക് മാറ്റേണ്ടി വന്നു. കാര്യം എൻ്റെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പലർക്കും കഴിഞ്ഞില്ല. അതിൻ്റെ ബേസിൽ ശരിക്കും പറഞ്ഞാൽ വളരെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചു അവരിൽ നിന്നും എനിക്ക്. കാര്യം നന്നായിട്ട് ചീറ്റ് ചെയ്യപ്പെട്ടോന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്, മണിപരമായിട്ട് കുറേ കാര്യങ്ങളും അങ്ങനെ പോയി. എന്നിട്ടും ഞാനത് ഫിൽ ചെയ്തെടുത്തായിരുന്നു, കംപ്ലീറ്റ് ചെയ്തെടുത്തു, ഞാനത് സ്റ്റാർട്ട് ചെയ്തു, കുഴപ്പമില്ലാതെ പോയിക്കൊണ്ട് എന്ന് വളരെ ഹാപ്പിയായിട്ട് അഹങ്കാരിയായി തല ഉയർത്തി അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ പ്രളയം വരുന്നത്. ഫസ്റ്റ് വരുന്ന പ്രളയം വരുന്നു, റിസോർട്ടും റെസ്റ്റോറൻറ്റും അടച്ചു വേണ്ടി വന്നു. അങ്ങനെ ഒരു 2 പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നിപ്പ വീണ്ടും തുറക്കുക അടക്കി ഇങ്ങനെ ഒരു ചടങ്ങ് ഒരു 4 എനിക്ക് ഇപ്പോഴും ഫേസ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻഡസ്ട്രി തുറന്നിട്ട്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, റിസോർട്ടും റെസ്റ്റോറൻറ്റും ഒക്കെ എന്ന് പറയുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിനെ നമുക്ക് അപ്പം പറഞ്ഞേക്കാൻ പറ്റില്ല, അവർ നമ്മൾക്ക് കൊണ്ടുപോയേ പറ്റൂ, സഹകരിച്ച് അവരെ കൂടെ നമ്മുടെ കൂടെ നിർത്തി കൊണ്ടുപോയേ പറ്റൂ. അപ്പോൾ അവരുടെ സാലറി, കറണ്ട് ബില്ല്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യലി അതാണ് മെയിനായിട്ടുള്ള കേസ്, ഫിനാൻഷ്യലി പ്രോബ്ലംസ് നന്നായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നു. ബാക്കപ്പായിട്ട് ഇപ്പം എൻ്റെ ഫാമിലി ഒരു ബിസിനസ് ഫീൽഡല്ല, ഹസ്ബൻഡിൻ്റെ വീട്, അവരെല്ലാം എല്ലാ കേസാണ് ചെറിയ കാര്യങ്ങളായിട്ട് വിദേശത്ത് കഴിയുന്നവരൊക്കെയാണ്. ഒരു മാൻ സപ്പോർട്ട് പോലും എനിക്ക് എൻ്റെ ഭാഗത്തുനിന്നോ എൻ്റെ കുടുംബത്തുനിന്നോ ഹസ്ബൻഡിൻ്റെ കുടുംബത്തുനിന്നോ കിട്ടിയിട്ടില്ല. കുട്ടികൾ പഠിക്കുന്ന ഇതിലായിരുന്നു. പിന്നെ ഇതിനിടയിൽ മോളുടെ ബാംഗ്ലൂർ പോകണം, മോളുടെ കാര്യങ്ങൾ നോക്കണം, ട്രിവാൻഡ്രത്ത് വരണം, മോൻ്റെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയുള്ള ഇതിനിടയിൽ ഞാൻ സക്സസ് ആയി കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു വീണ്ടും ലാസ്റ്റ് ടൈമിൽ വന്ന കൊറോണനെ ശരിക്കും എന്നെ തളർത്തി കാര്യമായിട്ട്. ഫിനാൻഷ്യലി
തകർത്തിക്കാൻ ഇവർക്ക് സാലറി കൊടുക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എനിക്കൊരു ഐഡിയ തോന്നിയതാണ്. കാര്യം ബാക്കി അവിടെ ഈ വീക്കെൻഡിന് മാത്രമാണ് കൂടുതൽ ബിസിനസ് വരുന്നത്, അല്ലെങ്കിൽ ഓഫ് ഡേയ്സ് ഒക്കെ. അങ്ങനെ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ഈ മൺഡേ ടു തേഴ്സ്ഡേ ഒക്കെ ശരിക്കും പറഞ്ഞാൽ എംപ്ലോയീസ് മൊബൈലിൽ കുത്തി കളിച്ചിട്ടിരിക്കും. അറിയാമല്ലോ ഇപ്പോൾ ഒരു കുക്കിൻ്റെ സാലറി, സർവീസിൻ്റെ സാലറി, റൂം സർവീസ് ചെയ്യുന്നവർ, അവർക്ക് സാലറിയിൽ നിന്ന് ഒരു കുറവും അവർ അഞ്ചാം തീയതി കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ വിചാരിച്ചു എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇല്ലാത്ത ഹെർബൽ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓയിൽ ആ ടൈമിൽ ആ ഗ്യാപ്പിൽ, കാര്യം ഗസ്റ്റ് ഒക്കെ ഇല്ലാത്ത സമയത്ത് അങ്ങനൊരു ഓയിൽ, അതായത് ഇടുക്കിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഇലകൾ കൊണ്ടുള്ള ഒരു 19 ഐറ്റംസ് ചെയ്തു ഇതിനകത്ത്. ഹെർബൽ പ്രോഡക്ട്സാണ്, ബട്ട് അത് ചെയ്ത് വന്നപ്പോൾ അത് 21 പ്രോഡക്ട്സ് ഉണ്ട് ഇതിനകത്ത്. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് സാമ്പിളിന് വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിലും ഇതിപ്പോൾ ഞാൻ എക്സ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാര്യം ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ പ്രോഡക്ട്സ് ഇസ് ഫൈനാണ്, പക്ഷേ ഇതിൻ്റെ കവറിങ്സ്, ബോട്ടിൽസ്, ഇതിൻ്റെ മുകളിൽ വേറൊരു കവർ, അങ്ങനെയുള്ള ഇത് എനിക്കല്ല. അപ്പോൾ ഇത് ഞാൻ കടകളിൽ തോന്നും സപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ സാലറി കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലാതെ റെസ്റ്റോറൻ്റ് എന്നോ റിസോർട്ട് എന്നോ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഇവൻ ആയിട്ടില്ല. അത് ഇനി ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും എക്സ്പാൻഷൻ ഞാൻ ഇനി ബിൽഡിങ് ഒരു റൂംസിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട്, ഒരു പൂളിൻ്റെ സ്റ്റാർട്ടിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പോകുന്ന ഒരിതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇവിടെ നേരത്തെ സാർമാർ പറഞ്ഞു നമ്മൾ ഈ എംപ്ലോയിക്ക് ഇതായിരിക്കണം അങ്ങനെ. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്, ഒരു പരിധി വിട്ട് എംപ്ലോയിസ് ഒരു പരിധി വിട്ട് എംപ്ലോയിസിൻ്റെ അടുത്ത് നമ്മൾക്ക് വിഷമങ്ങളുണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ ടു മീൻസ് പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചിട്ട് അത് തുറന്ന് പറയാൻ പോകരുത്. എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാം. കാര്യം മിനിമം ഞാനിപ്പോൾ ഒരു എന്തോ പറയുന്നത് ഒരു 10 കേസെങ്കിലും ഫേസ് ചെയ്യാണ് ലേബർ ഓഫീസിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആയിട്ട്. കാര്യം എംപ്ലോയി കെയർ കൊടുക്കണം വേണ്ടെന്ന് പറയുന്നില്ല, നമ്മളെല്ലാം ചെയ്യണം. പക്ഷേ മാനേജിംഗ് ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടറിൻ്റെ പോസ്റ്റിൽ തന്നെ കൃത്യമായിട്ട് നിന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഹാൻഡിൽ ചെയ്ത് വേറൊരു രീതിയിൽ മാനേജ് ചെയ്ത് തന്നെ പോകണം. ഒത്തിരി ഫ്രീഡം കാര്യങ്ങളും സ്റ്റാഫിന് കൊടുത്താൽ തന്നെ അതിൻ്റെ പിടിവലി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമുക്ക് ഉണ്ടാകുന്ന സ്ട്രഗിൾസ് സ്റ്റാഫിനെയോ മറ്റുള്ളവരെ അറിയിക്കുകയോ കൊണ്ടുപോകാതിരിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ഹെൽപ്പ് കിട്ടത്തില്ല. പിന്നെ ബാങ്ക് വൈസ് വെറുതെ പറയുന്നതാണ് 50+ ആണോ ലോണില്ല, സിവിൽ ഉണ്ടോ ലോണില്ല, പിന്നെ ITയിൽ 3 years ITഉണ്ടോ ITI പെർഫോം ഇതില്ലേ ഒന്നുമില്ല. ഒരിടത്തുനിന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് സ്ത്രീകൾക്ക് വിമൻ ഓൺട്രപ്രണർ ആണ് നെവർ എവർ കിട്ടാനേ പോണില്ല. അങ്ങനെ ഒരു സംഭവത്തിന് പോയിട്ട് കാല് മടുത്ത വ്യക്തിയാണ് ഞാൻ. എല്ലാവരും പല സെക്ഷനിലും പറയും, ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്നത് എൻ്റെ കൂടെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണറെ ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത് സിലേരി അതർവൈസ്. കാരണം ആ ഒരു ക്രൈസിസിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു വിസിറ്റ് തന്നെ ടൂറിസം മിനിസ്റ്റർ ആണെന്നോ എന്നും പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളുണ്ട് അവിടുത്തെ. എനിവേ ടൈമില്ല, മറ്റൊരു അവസരത്തിൽ നിങ്ങളോടെല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് വെല്ലയിച്ചെന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും വിഷമിക്കുന്ന അറിയാം. എനിവേ താങ്ക് യു എന്നെ സഹിച്ചതിന്. അപ്പൊ സിയോൺ ഹിൽസ് റിസോർട്ടാണ് രാമക്കൽ മേട്. പ്ലീസ് എന്റെ റിസോർട്ട് എന്നല്ല, നിങ്ങൾക്ക് ഇടുക്കിയിൽ മൂന്നാർ പോകണോ പിന്നെ ഇവിടെ തേക്കടി പോകണോ രാമക്കൽ മേട് പോകണോ എവിടെ പോയാലും പ്ലീസ് നോട്ട് മൈ നമ്പർ, നിങ്ങൾ വിളിക്ക്, അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തു തരാം. എന്റെ റിസോർട്ടിലേക്ക് എല്ലാം ഈ ചൂട് സമയമാണ് എല്ലാ ഫാമിലി ആയിട്ട് നാളെ മുതൽ അങ്ങ് എന്നെ വിളിച്ച് കാരണം വന്നോളൂ, നമുക്ക് അവിടെ എൻജോയ് ചെയ്യാം. ഒരു വിഷയമില്ല, എല്ലാം അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫുഡ് എല്ലാം നോർമൽ ചാർജസ്സേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഒരു വെജിറ്റേറിയൻ വേറെ 100 rupees, നോൺ വെജിന് 150 ഉള്ളി. നിങ്ങൾക്ക് ഞങ്ങൾ ബുഫേ സിസ്റ്റമാണ് കൊടുക്കുന്നത്, സുഖമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അൺലിമിറ്റഡ് ഫുഡാണ് അവിടെ. നമ്മുടെ ഒരു ഗ്രൂപ്പ് വന്നാൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഞാൻ തൊട്ട് സൈഡ് റൂമോ ഫ്രണ്ട്സിൻ്റെ ഉണ്ട് കൊളീഗ്സിൻ്റെ ഉണ്ട്, അവിടെ ഒത്തിരി ഹോം സ്റ്റേസ് ഉണ്ട്, നല്ല പ്ലേസാണ്, ഓഫ് റോഡ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു. അത് എൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് ദയവായി ഏത് 24 hours നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ പേര് അൽഫോൺസ ഷേർലി, സിയോൺ ഹിൽസ് റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ് രാമക്കൽ മേട്. നല്ല പ്ലേസാണ്, മിസ് ചെയ്യുന്നത്. 790 പ്ലീസ് നോട്ട് 790-7474-639. വേറെ എന്തെങ്കിലും സൈറ്റിലുണ്ട് www.sionhills.in. എനിവേ താങ്ക് യു.